ഹായ് നമസ്കാരം, ഞാൻ മണികണ്ഠൻ തോന്നിക്കൽ. നാളെ ബിഗ് ബോസ് സീസൺ 5 ആരംഭിക്കുകയാണ്. അതിന്റെ നാലാം സീസണിൽ, ബിഗ് ബോസ് സീസൺ 4 കുറച്ച് ദിവസം മാത്രം പങ്കെടുത്ത ഒരു മത്സരാർത്ഥി ആയിരുന്നു ഞാൻ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട്, പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതുവരെ എൻ്റെതായ വീഡിയോയിൽ ബിഗ് ബോസ് മത്സരാർത്ഥി എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ പറയാനോ കേൾപ്പിക്കാനോ ഒന്നും ഞാൻ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരേണ്ടി വന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. ഒരിക്കലും പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ആണോ? ഒരിക്കലും അങ്ങനെയല്ല. അത് സ്ക്രിപ്റ്റിങ്ങേ അല്ല. വളരെ സ്വതന്ത്രമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അതേ രീതിയിൽ കാണിക്കുന്ന ഒരു ഗെയിമാണ് ഇത്. ഞാനും ഇത് കാണുന്നതിന് മുമ്പും പോകുന്നതിന് മുമ്പും ഒക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് ഒരു മാസം ആയിട്ട് കേൾക്കുന്ന ഒരു വലിയ വിവാദമുണ്ട്. ഡോക്ടർ റോബിൻ അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നത് അദ്ദേഹമാണ്. ഡോക്ടർ റോബിനാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുത്ത വ്യക്തി. നിസ്തർക്കമായ കാര്യമാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ സമയം ഒന്ന് പരിശോധിക്കണം. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങാൻ പോവുകയാണ്. ഈ PR വർക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഡോക്ടർ റോബിനുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പഴഞ്ചൊല്ലിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, കുടുംബപരമായിട്ടും ഞാൻ അധ്യാപകനായിട്ട് ഇത്ര വിവരമില്ലേ എന്നൊക്കെ ചോദിച്ച തരത്തിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ട് അതിനൊന്നും വലുതായിട്ട് ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞതെന്ന്, എനിക്കും അറിയാം, അതുപോലെ തന്നെ ഡോക്ടർ റോബിനും അറിയാം. അതിനുശേഷം ബിഗ് ബോസിൻ്റെ മത്സരത്തിന് ശേഷം ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നല്ല വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം വരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സീസണകത്ത് കയറിയിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികളൊക്കെ തന്നെ അവർക്കത് PR വർക്ക് ആവശ്യമാണ്. സത്യം പറയാൻ, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുകയാണ്, എനിക്കിതിന് കയറുന്നതിന് മുമ്പ് PR വർക്ക് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സാധാരണക്കാരനായിട്ട് എൻ്റെ കുറച്ച് വീഡിയോസും എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ടും എനിക്ക് അതിനകത്ത് പ്രവേശനം കിട്ടിയ ആളാണ്. PR വർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറിയതാണ്. പക്ഷെ പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. പിന്നീട് പല കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായത് PR വർക്ക്, പലതരത്തിലുള്ള അവഹേളനകൾ, പലതരത്തിലുള്ള തമസ്കരണങ്ങൾ, പലപ്പോഴും നമ്മൾ നിൽക്കേണ്ടത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ഡോക്ടറിൻ്റെയും ആ ഒരു ടീം പൊങ്ങി വരുന്നതും, അല്ലെങ്കിൽ അതിനെ തമസ്കരിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും ഒരു ടീം പൊങ്ങി വരുന്നതും, ഇപ്പോൾ പുതിയ സീസണിൽ പങ്കെടുക്കുന്ന ആരുടെയൊക്കെയോ PR ടീമുകളാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എനിക്ക് തൊഴുകയോടെ പറയാനുള്ളത് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള പ്രേക്ഷകരോടാണ്, ഏഷ്യാനെറ്റിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. ഒരു കാരണവശാലും ആരും പറയുന്നത് കേട്ട് ആരുടെയെങ്കിലും അഭിപ്രായത്തിൻ്റെ അടിയിൽ ചെന്ന് നമ്മുടേതായ അഭിപ്രായങ്ങൾ മറച്ചു വച്ചുകൊണ്ട് കമൻ്റ് ഇടുകയോ, കുറേ പേർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതായിരിക്കും ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് കമൻ്റ് ഇടുകയോ ചെയ്യരുത്. അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മത്സരാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു അപജയമുണ്ടാക്കും, പരാജയമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു PR വർക്കിനെയുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ശരിയായ ഗെയിമിനെ, ശരിയായ മത്സരാർത്ഥികളെ നമ്മൾ സ്വീകരിക്കുക, അംഗീകരിക്കുക. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ഒരു പുതിയ മത്സരാർത്ഥികൾ കടന്നു വരുമ്പോൾ ബാക്കിയെല്ലാം അസ്തമിക്കാൻ പോവുകയാണ്. വല്ലപ്പോഴും വല്ല ആളുകളൊക്കെ ഒന്ന് പറഞ്ഞാലായി, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇതാണ് എന്ന് പറഞ്ഞാലായി, അല്ലാതെ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ തന്നെ എന്തിൻ്റെയോ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നായകനും വില്ലനും എന്താ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് സ്വയം അടയാളപ്പെടുത്താനുള്ള ഇടമാണ് വേണ്ടത്. അതിന് നമ്മളെയൊക്കെ കരുക്കളാക്കുകയാണ്. മലയാളികളെ അവർ വെറും ഒരു എന്താ പറയുക, എന്തും പറഞ്ഞാൽ അനുസരിക്കും എന്നുള്ള തരത്തിൽ ഉപയോഗിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ഇത്തരം പ്രവർത്തനങ്ങളിൽ വീണുപോകരുത്. തീർച്ചയായിട്ടും ശരിയായ മത്സരം കാണുക, ശരിയായ വിലയിരുത്തലുകളിൽ ഉണ്ടാവുക. അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം കേട്ടോ നമ്മൾ പോകാതിരിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ സത്യസന്ധമായ ഒരു അഭിപ്രായമാണ്. ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ എല്ലാ എന്താ പറയുക, തിക്തഫലവും എന്ന് പറയാൻ പറ്റില്ല, എല്ലാ നല്ലതും തിക്തഫലവും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ നാളെ മുതൽ നമുക്ക് വീണ്ടും ബിഗ് ബോസ് നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണാം. പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.